ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. കേസിൽ ശിക്ഷ അനുഭവിച്ച സ്വപ്ന സുരേഷിന്റെ ഇന്റർവ്യൂകളും എം ശിവശങ്കറിന്റെ പുസ്തകവും പുറത്തുവന്നു. എന്നാൽ ഇനിയും സ്വർണ്ണക്കടത്ത് കേസിൽ ഉത്തരം ലഭിക്കാതെ ഇരുട്ടത്ത് നിൽക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. 2020 ജൂലൈയിൽ യുഎഇ കോൺസുലേറ്റിന്റെ നയതന്ത്ര ബാഗേജ് വഴി കടത്താൻ ശ്രമിച്ച സ്വർണം കസ്റ്റംസ് പിടികൂടിയതോടെയാണ് സ്വർണ്ണക്കടത്ത് കേസ് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഡിപ്ലോമാറ്റിക് ബാഗിൽ സ്വർണം കടത്തിയെന്ന പ്രത്യേകത കൂടിയുള്ള കേസാണിത്. സ്വർണം ഒളിപ്പിച്ച് കടത്തിയത് യുഎഇ കോൺസുലേറ്റിലേക്കുള്ള പാഴ്സലിൽ സ്റ്റീൽ പൈപ്പുകൾക്കുള്ളിലാണ്. പല ബോക്സുകളിലായി സ്വർണം എത്തിയത് ദുബായിൽ നിന്നും. കസ്റ്റംസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തി സ്വർണം പിടിക്കുന്നത്. കേസിൽ കോൺസുലേറ്റിലെ മുൻ PRO ആയിരുന്ന സരിത്ത് മുഖ്യ ആസൂത്രകയെന്ന് കസ്റ്റംസ് കരുതുന്ന സ്വപ്ന സുരേഷ്, സ്വർണ്ണക്കടത്തിൽ ബന്ധമുള്ള സന്ദീപ് നായർ, സ്വപ്നയ്ക്ക് സഹായങ്ങൾ നൽകിയെന്നതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ എന്നിവരെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് വിവിധ ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലുകളിൽ ഒന്നിലും പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരമുണ്ടായില്ല. ആർക്കു വേണ്ടിയാണ് സ്വർണം കടത്തിയതെന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ സ്വർണം കടത്തിയത് അബൂബക്കർ പഴയടത്ത്, PM അബ്ദുൽ ഹമീദ്, AM ജലാൽ, റബിൻസ് കെ ഹമീദ്, PT അബ്ദു, മുഹമ്മദ് ഷാഫി, കെ ഹംജത് അലി, T അഹമ്മദ് കുട്ടി, ഹംജത് അബ്ദുൽ സലാം, ഷൈജൽ, മുഹമ്മദ് ഷമീർ, റസൽ, അൻസിൽ എന്നിവർക്ക് വേണ്ടിയാണ് സ്വർണം കടത്തിയതെന്നാണ് കണ്ടെത്തൽ. 14.82 കോടി രൂപ വില വരുന്ന 30.245 കിലോഗ്രാം സ്വർണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. സ്വർണ്ണക്കടത്തിലൂടെ രാജ്യത്തെത്തിയ പണം ദേശീയ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതിനാലും പണം ഭീകരവാദ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതയും പരിഗണിച്ച് കേസിൽ NIA അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഇതിൽ പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമല്ല. ഇത്രയും ഗുരുതരമായ കുറ്റം ചുമത്തപ്പെട്ടവർക്ക് കോടതി പിന്നീട് ജാമ്യം നൽകുകയും പുറത്തുവരികയും ചെയ്തു. സ്വർണം കടത്തിയത് ഇവർക്ക് വേണ്ടിയാണോ എന്നും ഇവർ ബലിയാടാക്കപ്പെടുകയായിരുന്നോ എന്നും ഇപ്പോഴും വ്യക്തമല്ല. ഇതോടെയാണ് സ്വർണ്ണക്കടത്തിന് പിന്നിൽ വമ്പൻ സ്രാവുകൾക്ക് പങ്കുണ്ടെന്ന ആരോപണം ശക്തമാകുന്നത്. കടത്തിയത് ഇവർക്ക് വേണ്ടിയാണെങ്കിൽ ആരാണ് സ്വർണം കയറ്റിയച്ചതെന്നായിരുന്നു പ്രധാന ചോദ്യം. ദുബായിൽ നിന്നും സ്വർണം അയച്ചത് തൃശൂർ സ്വദേശിയും ദുബായിൽ സ്ഥിരതാമസക്കാരനുമായ ഫൈസൽ ഫരീദിന്റെ പേരിലാണ്. കേസിൽ മൂന്നാം പ്രതിയായ കൊടുങ്ങല്ലൂർ മൂന്നുപീടിക സ്വദേശി ഫൈസൽ ഫരീദിനെ 2020 ജൂലൈ 16 ഇന്റർപോളിന്റെ നിർദ്ദേശപ്രകാരം UAE പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചി NIA കോടതിയുടെ അറസ്റ്റ് വാറന്റുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ UAE എത്തിയെങ്കിലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ വെറും കൈയോടെ മടങ്ങി. എന്നാൽ ഇതിനുശേഷം UAE അറസ്റ്റിലായ 10 പ്രതി സബിൻസൺ ഹമീദിനെ NIA അറസ്റ്റ് രേഖപ്പെടുത്തി കേരളത്തിലെത്തിച്ചു. ഫൈസൽ ഫരീദാണ് സ്വർണം കോൺസുൽ ജനറലിന്റെ വിലാസത്തിൽ നയതന്ത്ര ബാഗേജായി അയച്ചത്. ഇത്തരത്തിൽ 21 ലേറെ തവണ സ്വർണം കടത്തിയെന്ന് ഇയാൾ NIAയോട് പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ പിന്നീട് പ്രതിപട്ടികയിൽ പ്രധാനിയായ ഫൈസൽ ഫരീദ് വിദേശത്ത് ഒളിവിലാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ മാറ്റി പറഞ്ഞു. ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന NIAയുടെ തന്നെ അവകാശവാദം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അവർ തന്നെ മാറ്റി പറയുകയായിരുന്നു. ഫൈസൽ ഫരീദിനെ ഇന്ത്യയിലെത്തിക്കാത്തതിൽ അന്വേഷണ ഏജൻസികൾക്കും കേന്ദ്ര ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾക്കും ഇപ്പോഴും മൗനമാണ്. പിടികൂടാൻ കഴിയാതെ വന്നതോടെ സ്വർണ്ണക്കടത്ത് കേസ് കുറ്റപത്രത്തിൽ സ്വർണം കയറ്റിയച്ചവരിൽ പ്രധാനിയെന്ന് വിലയിരുത്തുന്ന ഫൈസൽ ഫരീദിനെ കസ്റ്റംസ് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കി. എന്നാൽ അവസാന 2 തവണ മാത്രമാണ് ഫൈസൽ ഫരീദിന്റെ പേരിൽ സ്വർണം കയറ്റിയച്ചിരിക്കുന്നത്. അതിനു മുൻപുള്ള 19 തവണയും ആരുടെ പേരിലാണെന്നും ആരാണ് അയച്ചതെന്നും ഇപ്പോഴും വ്യക്തമല്ല. കേസിൽ 59 പേരെ ചോദ്യം ചെയ്ത കസ്റ്റംസ് 29 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. 21 തവണയായി 169 കിലോ സ്വർണം പ്രതികൾ കടത്തിയതായി കുറ്റപത്രത്തിൽ പറയുന്നു. അതായത് നിലവിൽ ഈ സ്വർണം കയറ്റിയയച്ച ആരും തന്നെ കേസിൽ പ്രതിയല്ല എന്ന് ചുരുക്കം. ഈ 2 ചോദ്യങ്ങൾക്കും നിലവിൽ ലഭിക്കുന്ന മറുപടി ഇതാണെന്നിരിക്കെ ഈ മറുപടികൾ പൂർണ്ണമാണോ തൃപ്തികരമാണോ എന്നത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. ഇനിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരുട്ടിൽ നിൽക്കുന്ന മറ്റു ചില ചോദ്യങ്ങളുള്ളത്. സ്വർണ്ണക്കടത്ത് കേസിൽ UAE തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. കേസിൽ കോൺസുലേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന് പങ്കുണ്ട് എന്ന ആക്ഷേപത്തെ തുടർന്നാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇയാളുടെ അറിവോടുകൂടിയാണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നതെന്നും വ്യക്തമായിരുന്നു. എന്നാൽ ഈ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്നോ അന്വേഷണം എന്തായെന്നോ വ്യക്തമല്ല.
ഡൽഹി യു എ ഇ കോൺസുലേറ്റും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ബി എം എസ് നേതാവായ ഹരിരാജന്റെ എറണാകുളത്തെ വീട്ടിൽ കേസന്വേഷണ വേളയിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തിയിരുന്നു. സ്വർണം കടത്താൻ ഉപയോഗിച്ച ബാഗേജ് വിട്ടുനിൽകാനാണ് ഹരിരാജൻ വിളിച്ചതെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. എന്നാൽ തുടർന്ന് ഹരിരാജനുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും പുറത്തുവന്നില്ല. ഇങ്ങനെയെങ്കിൽ നിലവിലുള്ള പ്രതികളെ ബലിയാടുകളാക്കുന്നത് ആരാണെന്ന ചോദ്യമാണ് പ്രസക്തം. ഫൈസൽ ഫരീദിന്റെ കാര്യത്തിലും സ്വർണം എത്തിച്ചേരേണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ചുള്ള തുടരന്വേഷണത്തിന്റെ കാര്യത്തിലും എന്തുകൊണ്ടാണ് നടപടിയാകാത്തതെന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. സ്വപ്ന സുരേഷിന്റെ ഇന്റർവ്യൂ ഉൾപ്പെടെ പുറത്തു വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ആർക്കൊക്കെ വേണ്ടിയാണ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിച്ചാൽ മാത്രമേ സ്വർണ്ണക്കടത്ത് കേസ് പൂർണ്ണമാകുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, സമയം മലയാളം.